ശ്രീ കെ എം സച്ചിൻ ദേവ്. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അഭിരുചിയും നൈപുണ്യവും ഉറപ്പുവരുത്താൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്? വിദ്യാർത്ഥികളിൽ തൊഴിലാഭിമുഖ്യം വളർത്തുന്നതിനും സംരംഭകത്വ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ ആരംഭിച്ചിട്ടുണ്ട്. നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യുവതി യുവാക്കൾക്ക്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ അവരുടെ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ധനസഹായം നൽകുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ് കേരള ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഏജൻസികളിൽ നിന്നും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും സ്കിൽ കോഴ്സുകൾ കുട്ടികൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതോടുകൂടി ചെയ്തു പഠിക്കുന്നതിനും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കില്ല് ആർജിക്കുന്നതിനുമെല്ലാമുള്ള സാധ്യതകൾ കുട്ടികൾക്ക് ഒരുക്കുന്നുണ്ട്. ക്യാമ്പസുകളിൽ തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങാനുള്ള ആലോചനകൾ പോലും നടന്നു വരുന്നുണ്ട്. 4 വർഷ ബിരുദത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിഷയ മേഖലയിൽ അറിവ് നേടാൻ സഹായകരമായ ഫൗണ്ടേഷൻ കോഴ്സുകൾ, വിവിധ വൈജ്ഞാനിക മേഖലയിൽ ആവശ്യമായ അറിവുകൾ നേടാൻ വേണ്ട പാത്ത്വേ കോഴ്സുകൾ, നേടിയ അറിവിൻ്റെ പ്രയോഗത്തിനും അതുപയോഗിച്ച് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായകരമായ ക്യാപ്സ്റ്റോൺ കോഴ്സുകൾ എന്നിങ്ങനെ 3 തലത്തിലുള്ള കോഴ്സുകൾ അടങ്ങിയതാണ് 4 വർഷ കരിക്കുലത്തിൻ്റെ പൊതുഘടന. അത് ഇതിനകത്ത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ മേഖലയിൽ പരിശീലനത്തിനും പ്രവൃത്തി പരിചയം ആർജിക്കുന്നതിനുമുള്ള പദ്ധതികൾ ലഭ്യമാക്കുന്നതാണ്. അറിവ് ആർജിക്കുന്നതോടൊപ്പം അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രായോഗികമായ അറിവുകൾ ആർജിക്കാനും സംരംഭകത്വ താല്പര്യങ്ങൾ ഉളവാക്കാനുമൊക്കെ ഇതിലൂടെ വലിയ സാധ്യതകളാണുള്ളത്. അതുപോലെ ഇപ്പോൾ തന്നെ കെ ഡിസ്കിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ സജ്ജമാക്കിയിട്ടുള്ള ആ ഓൺലൈൻ വെബ്സൈറ്റിൽ എല്ലാവർക്കും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. DWMS സംവിധാനം, ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം അവിടെ വികസിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അഭിരുചി എന്തെന്ന് തിരിച്ചറിയാനുള്ള സൈക്കോമെട്രിക് അനാലിസിസ് സംവിധാനം അവിടെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.